ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുന്നതല്ല, ആ ഇൻഫർമേഷന് മുകളിലായി നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഇതുവരെയായും ലക്ഷ്യയുടെ ചാനൽ വഴി കവർ ചെയ്യാൻ സാധിച്ചു എന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും. ലക്ഷ്യയുടെ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്ന എക്സാമിനേഷനിൽ സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങളുമാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് ഒരു എക്സാം സീരീസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു, ഇത് കൃത്യമായിട്ട് നടക്കാൻ സാധ്യതയുണ്ടോ, തുടക്കത്തിൽ നടത്തിയിട്ട് പിന്നീട് നിർത്താൻ സാധ്യതയുണ്ടോ. കഴിഞ്ഞ 3 മാസമായിട്ടും കൃത്യമായും നടക്കുന്ന ഒരു സംവിധാനമായി ഇതിപ്പോൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ പലരും ഇത് കൃത്യമായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരികയും വീണ്ടും ഇത് പറയാൻ സാധിക്കുകയും ചെയ്യുന്നത് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായും നൽകാൻ സാധിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എക്സാം സീരീസുകൾ കൃത്യമായിട്ടും ഓർഡറിൽ തന്നെയാണ് നടന്നു പോകുന്നത്. എന്തെല്ലാമാണ് ഞങ്ങളുടെ എക്സാം പാറ്റേണുകൾ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ലക്ഷ്യയുടെ തന്നെ യൂട്യൂബ് ചാനൽ വഴിയും ടെലഗ്രാമിലെ 3 ചാനലുകൾ വഴിയും, LD ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള ചാനല്, ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ചാനല്, LGSന് വേണ്ടിയിട്ടുള്ള ചാനല്, ഈ 3 ചാനൽ വഴിയും പിന്നീട് ലക്ഷ്യ തന്നെ യൂട്യൂബിലെ സ്റ്റുഡൻസിന് വേണ്ടി എക്സാം എഴുതുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ലക്ഷ്യയുടെ വെബ് ആപ്പ് വഴിയുമാണ് പ്രധാനമായിട്ടും ഈ എക്സാമിനേഷൻ മുഴുവൻ നടന്നത്. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്ന രീതിയിലുള്ള മെസ്സേജുകൾ കാണാറുണ്ട്. വളരെയധികം സന്തോഷമാണ് നിങ്ങളുടെ ഓരോ മെസ്സേജ് കാണുമ്പോഴും. വളരെ പോസിറ്റീവായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ ഓരോ മെസ്സേജുകളും ലക്ഷ്യ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് കമൻസും ഞങ്ങൾ ആ രീതിയിൽ തന്നെ എടുത്ത് ഞങ്ങളെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും നാളും തന്ന സപ്പോർട്ട് തീർച്ചയായും ഇനിയും തരാൻ വേണ്ടി ശ്രമിക്കുക. പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൃത്യമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങൾ പലപ്പോഴും ക്ലാസ്സിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന കാര്യം പറയാനായിട്ട് എപ്പോഴും വിട്ടുപോകും. സത്യം പറഞ്ഞാൽ അതല്ല പ്രധാനപ്പെട്ട മോട്ടീവ്, അതുകൊണ്ട് തന്നെയാണ് അത് പറയാൻ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. എല്ലാ ദിവസവും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു യൂട്യൂബ് ചാനലാണ്, അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിലും പലപ്പോഴും അത് വിട്ടുപോകാറുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. PSC സംബന്ധമായ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാനും കൂടെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തെല്ലാമാണ് ലക്ഷ്യ ഇതുവരെയായിട്ടും ഈ എക്സാമിനേഷൻ സീരീസ് ആരംഭിച്ചതിന് ശേഷം ലക്ഷ്യ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വസ്തുതകളും കൃത്യമായിട്ടും തന്ന ചാനലാണ്. കുറച്ച് കൂടിപ്പോയി എന്ന് അഭിപ്രായമുള്ളവരും നിങ്ങളുടെ ഇടയിലുണ്ടാവും. എക്സാമിനേഷന്റെ കണ്ടന്റ് ആവട്ടെ, എക്സാമിനേഷന്റെ എണ്ണം ആവട്ടെ, എല്ലാം കൂടിപ്പോയി എന്ന അഭിപ്രായമുള്ളവരും ധാരാളം ഉണ്ടാവും. ക്ഷമിക്കുക, കാരണം വളരെ കുറച്ച് ദിവസമേ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഫാസ്റ്റായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടി വന്നത്. ദയവ് ചെയ്ത് ഇനിയും ലക്ഷ്യയുടെ സപ്പോർട്ട് നിങ്ങൾ തുടരുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ എക്സാമിനേഷൻ സീരീസ് എന്നും നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ഏകദേശം 90 ദിവസങ്ങളിലായി ലക്ഷ്യയോടൊപ്പം യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും ലക്ഷ്യ വെബും ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകും എന്താണ് ലക്ഷ്യത്തിലെത്താനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് എന്ന്. ഓരോ ദിവസവും നിങ്ങൾ സിസ്റ്റമാറ്റിക് അപ്രോച്ചിന്റെ ഭാഗമായി മാറിയത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് വിശ്വാസം. വെറുതെ വന്ന് നിങ്ങളടുത്ത് തള്ളുകയല്ല ചെയ്യുന്നത്, അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊരു തള്ളൽ തരുന്നതേയില്ല, പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ചില കാര്യങ്ങൾ യൂട്യൂബ് വഴി ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങൾക്കൊരു ആപ്പ് ഉണ്ട്, ആപ്പ് വഴി ഏതാണ്ട് ഡിഗ്രി ലെവൽ പോർഷൻസിന്റെ 99% പോർഷൻസും, 99 എന്നല്ല അതിനെ 100% എന്ന് തന്നെ പറയാം, 100% പോർഷൻസും ഞങ്ങളുടെ ആപ്പ് വഴി കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വഴി നൽകുന്ന ക്ലാസ്സുകൾ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ലക്ഷ്യയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഉള്ള കോഴ്സുകളൊക്കെ അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനോട്ട് ക്ലാസ്സുകളാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യയുടെ ആപ്പിൽ കയറി പരിശോധിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. യൂട്യൂബ് വഴി എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾ എന്തൊക്കെ
എന്തൊക്കെയാണ് പഠിച്ചതെന്നും ഒന്ന് മനസ്സിലാക്കി തരിക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. നിങ്ങൾ ഏതെല്ലാമാണ് ലക്ഷ്യയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തെല്ലാമാണ് കവർ ചെയ്തത് എന്ന് മനസ്സിലാക്കാനാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ഉപയോഗപ്പെടുന്നത്. ദയവായി ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ എക്സാമിലേക്ക് പോവാം. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മത്സര ബുദ്ധിയോടുകൂടിയുള്ള കോമ്പറ്റീഷൻ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എത്തുന്നത് കറണ്ട് അഫേഴ്സിന്റെ എക്സാമിലോട്ടാണ്. കറണ്ട് അഫേഴ്സിന്റെ എക്സാമിനേഷനിലേക്കാണ് നിങ്ങൾ നേരെ എത്തുന്നത്. അത് കറണ്ട് അഫേഴ്സിന്റെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോർഷൻ തന്ന് അതിനെ ബേസ് ചെയ്തുള്ള എക്സാമിനേഷൻ അല്ല കറണ്ട് അഫേഴ്സ് നടത്തുന്നത്. കറണ്ട് അഫേഴ്സ് ജനറൽ ആയിട്ടുള്ള എക്സാംസ് ആണ്, ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. എല്ലാ ദിവസത്തെയും ജനറൽ ക്വസ്റ്റ്യനെ മത്സര ബുദ്ധിയോടുകൂടി നിങ്ങൾ സമീപിക്കണം. അതായത് നിങ്ങൾ കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ടും പഠിക്കുകയും പത്രങ്ങളിലൂടെയും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൂടെയും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മാർക്ക് നേടുവാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഈ കറണ്ട് അഫേഴ്സ് എക്സാമിനേഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പലരും ചോദിക്കുന്നുണ്ടാവും 7 മുതൽ 8 മണിവരെ അല്ലേ, പിന്നീട് ഇത് ഓപ്പൺ ചെയ്ത് തന്നൂടെ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്തത് തന്നെ എക്സാമിനേഷന് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഈ കോമ്പറ്റീഷൻ നശിപ്പിക്കരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 7 മണി തൊട്ട് 8 മണി വരെ പരീക്ഷ നടത്തുകയും ആ പരീക്ഷയെ ബേസ് ചെയ്തുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. കൃത്യമായിട്ടും പഠിച്ച് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ കറണ്ട് അഫേഴ്സ് മുഴുവൻ നിങ്ങൾക്ക് കവർ ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഈ 7 മുതൽ 8 മണിവരെയുള്ള 10 മിനിറ്റിനുള്ള എക്സാമിനേഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. പരമാവധി ചോദ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നതാണ് ഈ കറണ്ട് അഫേഴ്സ് എക്സാമിനേഷൻ ഹാൻഡിൽ ചെയ്യുന്നവർ ഞങ്ങളോട് പറയുന്നത്. എന്നാലും ഇനിയും ആ എക്സാമിനേഷൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതുവരെയായിട്ടും നടത്തിയ എക്സാമിനേഷൻ എത്ര എണ്ണം ആണെന്ന് ചോദിച്ചാൽ 37 സെറ്റ് എക്സാമിനേഷൻ, അതായത് 25 മാർക്കിന്റെ 37 സെറ്റ് എക്സാമിനേഷൻ ആണ് നടന്നത്. ഏകദേശം 900 ചോദ്യങ്ങളാണ് ഇതുവരെ ആയിട്ടും കവർ ചെയ്തത്. അത് ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു കൃത്യമായും സെറ്റുകൾ വെച്ച് ഇപ്പം റിവിഷൻ നടക്കുന്നുണ്ട് അല്ലെ. 10 സെറ്റ് ഒരുമിച്ച് ചേർത്ത് 250 ചോദ്യമാക്കി ഇപ്പോൾ റിവിഷൻ എക്സാം നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിലും ഈ റിവിഷൻ എക്സാം എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ കൃത്യമായിട്ടും ഈ കറണ്ട് അഫേഴ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ദിവസവും ഈ കറണ്ട് അഫേഴ്സ് എഴുതുക. മാർക്ക് കുറയട്ടെ, 0 കിട്ടട്ടെ, ആ 25 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണ്. പിന്നീട് അത് പഠിക്കുകയാണെങ്കിൽ അതിന്റെ റിവിഷൻ എക്സാമിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടും. കറണ്ട് അഫേഴ്സ് എക്സാമിനേഷൻ എഴുതുന്ന പലരും വിളിച്ചു പറയുന്നത് സാറേ എനിക്കൊരു 12-10 മാർക്കൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ ആ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇന്ന് 12-10 അല്ല കിട്ടുന്നത്, അവർക്ക് മാർക്ക് തീർച്ചയായിട്ടും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷൻ എക്സാമിന് അവർക്ക് മുഴുവൻ മാർക്കും കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് കറണ്ട് അഫേഴ്സ് പഠിക്കാൻ അയ്യോ കറണ്ട് അഫേഴ്സ് വേണേ കറണ്ട് അഫേഴ്സ് വേണേ എന്ന് ഓടി നടക്കുന്നവര് ദയവ് ചെയ്ത് ഓടി നടക്കാതെ കൃത്യമായിട്ടും ചോദ്യോത്തരങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ആ തരുന്ന കാര്യത്തിനെ ഒന്ന് കൃത്യമായിട്ടും റിസീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 10 മിനിറ്റ് ടൈം, 7 മുതൽ 8 വരെയുള്ള സമയത്ത് ഒരു 10 മിനിറ്റ് ടൈം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ദയവ് ചെയ്ത് ആ എക്സാമിനേഷനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം കൃത്യമായിട്ടും എല്ലാ ദിവസത്തെ കറണ്ട് അഫേഴ്സിന്റെ PDF രൂപത്തിൽ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ആ PDF നോക്കി കൃത്യമായിട്ടും പഠിച്ചെടുക്കുക. കറണ്ട് അഫേഴ്സിന്റെ ഇപ്പോഴുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കൃത്യമായിട്ടും അത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ദിവസത്തിന്റെ 2-ാമത്തെ ചലഞ്ചിലേക്ക് നമുക്ക് പോവാം. 2-ാമത്തെ ചലഞ്ച് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള ടോപ്പിക് വൈസ് പരീക്ഷകളാണ്. എന്താണ് ഈ ടോപ്പിക് വൈസ് പരീക്ഷകൾ? മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഇവ ലക്ഷ്യയുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള പേജ് തന്നിട്ട് ആ പേജിനെ ബേസ് ചെയ്തുള്ള എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. അതായത് മലയാളത്തിൽ ലക്ഷ്യയുടെ റാങ്ക് ഫയലിൽ നിന്നോ ലക്ഷ്യയുടെ അല്ലാതുള്ള ബുക്കുകളിൽ നിന്നോ ഉള്ള പേജ് ഒരു ടോപ്പിക് വൈസ് ആയിട്ട് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് എക്സാം. ഇംഗ്ലീഷും അതുപോലെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് എക്സാം. മാത്സും ഇതുപോലെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് എക്സാം. നിങ്ങൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമിനേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 90% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത്
ഇനി നടത്തുന്നെങ്കിൽ തന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങേണ്ടി വരും. വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റു ചോദ്യങ്ങൾ വെച്ച് പരീക്ഷ നടത്തേണ്ടി വരും. നിങ്ങൾക്കൊരു വലിയൊരു റിവിഷനാണ്, നിങ്ങളുടെ റാങ്കിനെ നിർണയിക്കുന്ന ഒരു ഘടകമാണ് ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവ. റാങ്ക് നിർണയിക്കുന്നതിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയമാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനെ ബേസ് ചെയ്തുള്ള ഉച്ചയ്ക്കുള്ള 1 മുതൽ 2 വരെയുള്ള എക്സാമിനേഷൻ നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് PDF രൂപത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കില്ല. ആ സമയം തന്നെ നിങ്ങൾ ആ പരീക്ഷ എഴുതണം. കാരണം ആ സമയത്ത് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി തന്നെയാണ് മാത്സും ഇംഗ്ലീഷും മലയാളത്തിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. മാർക്ക് കുറയട്ടെ, നമ്മൾ അടുത്ത എക്സാമിനേഷന് കൂട്ടും എന്ന രീതിയിൽ തന്നെ പഠിക്കണം. മലയാളം ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്, മാത്സും ഇംഗ്ലീഷും 90% പോർഷൻസും ഈ റിവിഷൻ വഴി നടത്തിയിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ടും ആ എക്സാമിനേഷനെ ഫോളോ ചെയ്ത് ഉറപ്പായും പോവുക. എന്നിരുന്നാലും മിനിമം ഒരു 40 മാർക്കിനുള്ള പോർഷൻസ് ആണ് നമ്മൾ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള നിങ്ങളെ 15 മിനിറ്റോ 20 മിനിറ്റോ മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ തന്നെ ഈ പോർഷൻസ് കവർ ചെയ്യാൻ സാധിക്കും. അപ്പം ദയവ് ചെയ്ത് ഈ എക്സാം എഴുതാത്തവര് ആ എക്സാമിനേഷനും കൃത്യമായിട്ടും എഴുതാനായി ശ്രമിക്കുക. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ലക്ഷ്യ ഏറ്റവും അധികം സമയമെടുത്ത് നടത്തുന്നതുമായ ഒരു എക്സാമിനേഷൻ ആയിരുന്നു റാങ്ക് ഫയൽ എക്സാമിനേഷൻ. ആ റാങ്ക് ഫയല് ലക്ഷ്യ ആദ്യം പരീക്ഷ നടത്തി തുടങ്ങിയത് ഡിഗ്രി ലെവൽ ബുക്കിനെ ബേസ് ചെയ്ത് അതിൻ്റെ പേജ് വൈസ് ആയിട്ടായിരുന്നു. അപ്പോഴായിരുന്നു ലക്ഷ്യയുടെ LDC റാങ്ക് ഫയല് വന്നത്. അപ്പോൾ LDC റാങ്ക് ഫയല് വന്നപ്പോൾ അതിനെ ബേസ് ചെയ്ത് നടത്തുമെന്ന് ചോദിച്ചു. കൃത്യമായിട്ടും അതിനെ ബേസ് ചെയ്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് കുട്ടികൾ വീണ്ടും ആവശ്യപ്പെട്ടു, ആവശ്യങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ വീണ്ടും ചോദിച്ചു ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഫയല് വെച്ച് എക്സാം നടത്തുമെന്ന്. ഞങ്ങൾ അതും സമ്മതിച്ചു. അപ്പോൾ ഇപ്പോൾ 3 ചാനലായി. ആ ചാനലിലുള്ള ഓൾമോസ്റ്റ് കുട്ടികളും ഇത് കൃത്യമായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാ ദിവസവും റാങ്ക് ഫയലിനെ ബേസ് ചെയ്ത് എക്സാമിനേഷൻ ആണ്. ടൈം കൃത്യമായിട്ടും അലോക്കേറ്റ് ചെയ്ത് ഈ 3 എക്സാമിനേഷനും ഒരു കാൻഡിഡേറ്റിന് എഴുതാൻ സാധിക്കണം എന്ന രീതിയിലാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് എന്താണ് നാളെ പഠിക്കാനുള്ളത് എന്നത് പേജ് വൈസ് ആയിട്ട് ഫോട്ടോ എടുത്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുകയും, ചിലർക്ക് ബുദ്ധിമുട്ടാവും, ബുക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ട് പേജ് വൈസ് ആയിട്ട് ഫോട്ടോ എടുത്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇടുകയും അതിനെ ബേസ് ചെയ്ത്, ഇത് ലാസ്റ്റ് ഗ്രേഡ് മാത്രമല്ല LD ക്ലർക്കും ഡിഗ്രി ലെവലും പേജ് വൈസ് ആയിട്ട് അതാത് ചാനലിൽ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. ആ ചാനലിലേക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ടും ഡിഗ്രി ലെവലുകാർക്ക് ഒരു ടെലഗ്രാം ചാനലാണ്, LD ക്ലർക്ക് ഒരു ടെലഗ്രാം ചാനലാണ്, ലാസ്റ്റ് ഗ്രേഡുകാർക്ക് ഒരു ടെലഗ്രാം ചാനലാണ്. ഈ ടെലഗ്രാം ചാനലിൽ പേജ് വൈസ് ആയിട്ട് നമ്മുടെ റാങ്ക് ഫയലിന്റെ ഫോട്ടോ ഇടുകയും ആ പേജ് വൈസ് ആയിട്ടുള്ള റാങ്ക് ഫയലിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു 50 മാർക്കിന്റെ പരീക്ഷയാണ് അത്. 6 മണി മുതൽ 7 മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയങ്ങളിൽ ലാസ്റ്റ് ഗ്രേഡുകാർക്ക് കയറി എഴുതാൻ സാധിക്കും. 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് LD ക്ലർക്കിന്റെ റാങ്ക് ഫയലുമായി ബന്ധപ്പെട്ട പരീക്ഷയുണ്ടാവും. 8 മണി മുതൽ 9 മണി വരെ ഡിഗ്രി നിലവാരത്തിലുള്ള കുട്ടികൾക്കുള്ള പരീക്ഷ ഉണ്ടാവും. അപ്പോൾ ഈ 3 പേർക്കും, ഒരു കാൻഡിഡേറ്റിന് ലാസ്റ്റ് ഗ്രേഡും ട്രൈ ചെയ്യുന്നുണ്ട്, LD ക്ലർക്കും ട്രൈ ചെയ്യുന്നുണ്ട്, ഡിഗ്രി ലെവലും ട്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഈ 3 എക്സാമും എഴുതാം. പക്ഷേ ഈ 3 എക്സാമും ഒരുമിച്ച് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല. എക്സാം എഴുതാനേ പറ്റൂ, പഠിക്കണമെന്ന് തീരുമാനിച്ചാണ് ഈ എക്സാം എഴുതുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമേ കൃത്യമായിട്ടും ഫോളോ ചെയ്യാൻ സാധിക്കൂ. കാരണം അത്രയധികം കണ്ടന്റ് പഠിക്കാനുണ്ട്. PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ ഈ ഒരു റാങ്ക് ഫയലിന്റെ എക്സാം കൊണ്ട് കൃത്യമായിട്ടും ടോപ്പിക്ക് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് തീർക്കാം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ എക്സാമിനേഷന്റെ പേജിന്റെ എണ്ണവും എക്സാമിന്റെ എണ്ണവും വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഓൾമോസ്റ്റ് ഡിഗ്രിക്കാരാണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾ മുഴുവൻ റാങ്ക് ഫയലും കവർ ചെയ്ത് കഴിഞ്ഞു എന്നതാണ് സത്യം. നിങ്ങൾ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്തെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു എന്നതാണ് സത്യം. നിങ്ങളുടെ സജഷൻ കമന്റ് രൂപത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അത് കമന്റ് രൂപത്തിൽ തരാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമിനേഷനിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറയുക. അതുപോലെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ഉറപ്പൊന്നും പറയുന്നില്ല. നമ്മൾ പരമാവധി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇതുവരെയായിട്ടും നടന്നു പോയിട്ടുള്ളത്. LDC റാങ്ക് ഫയലിൽ ഇതുവരെയായിട്ടും 25 സെറ്റ് എക്സാമിനേഷൻ ആണ് നടന്നിട്ടുള്ളത്. ഏകദേശം കഴിഞ്ഞ 2 മാസമായിട്ട് 25 സെറ്റ് എക്സാമിനേഷൻ 50 മാർക്കിന്റെ. ഏകദേശം 1250
ചോദ്യങ്ങളാണ് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എക്സാമിനേഷനായിട്ട് എഴുതിയത്. എൽ ജി എസുകാരും അതുപോലെ തന്നെയാണ്, 25 സെറ്റ് എക്സാമിനേഷനാണ് നിങ്ങളും എഴുതിയിട്ടുള്ളത്. ഏകദേശം 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ 1250 ചോദ്യങ്ങളാണ് നിങ്ങൾ പരീക്ഷാ രൂപത്തിൽ എഴുതാൻ സാധിച്ചത്. ഡിഗ്രിക്കാർക്ക് എന്നാൽ ഇതിന്റെ ഇരട്ടിയാണ്. നമ്മൾ ആദ്യം തുടങ്ങിയത് ഡിഗ്രിയാണ് അല്ലെ. ഏകദേശം 50 സെറ്റ് എക്സാമിനേഷൻ റാങ്ക് ഫയല് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. 50 സെറ്റ് എക്സാമിനേഷൻ നമ്മൾ ഇതുവരെ ആയിട്ടും കണ്ടക്ട് ചെയ്തു. 50 മാർക്കിന്റെ 50 സെറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 2500 ചോദ്യങ്ങൾ നിങ്ങൾ റാങ്ക് ഫയലിൽ നിന്ന് പഠിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്ത് ഈ റാങ്ക് ഫയൽ എക്സാമിനേഷൻ കൃത്യമായിട്ടും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെ കൃത്യമായിട്ടും ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാനായി. കുറുക്കു വഴികളൊന്നുമില്ല, കുറുക്കു വഴികൾ ഇതിലില്ല. ഇതിനുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് മാത്രമാണ്. കുറുക്കു വഴികൾ പറഞ്ഞു തരാം എന്ന് ആരെങ്കിലും നിങ്ങളടുത്തോട്ട് പറയുകയാണെങ്കിൽ കള്ളം പറയുകയാണ്, കള്ളത്തരമാണ്. കുറുക്കു വഴികൾ ഇല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ജോലി കിട്ടൂ. നന്നായി റാങ്ക് ഫയൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ റാങ്ക് ഫയൽ എന്ന് ഉദ്ദേശിക്കുന്ന ലക്ഷ്യ റാങ്ക് ഫയൽ തന്നെ പഠിക്കണമെന്നല്ല, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് റാങ്ക് ഫയലായാലും ഏത് പ്രസിദ്ധീകരണങ്ങളായാലും അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത എക്സാമിനേഷൻ വരുന്നത് ജനറൽ എക്സാമിനേഷൻ ആണ്. ഈ ജനറൽ എക്സാമിനേഷനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ആയിട്ടും പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് ഈ ജനറൽ എക്സാമിനേഷൻ ആണ്. സാറേ, ഞാൻ ഈ എക്സാമിനേഷൻ മുഴുവൻ എഴുതുന്നുണ്ട്, ഇതിനൊക്കെ എനിക്ക് നല്ല മാർക്കും കിട്ടുന്നുണ്ട്, എന്നാൽ ജനറൽ എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല സാറേ. പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. പലരും മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് ജനറൽ എക്സാമിന് മാർക്ക് കിട്ടാറില്ല. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ റാങ്ക് ഫയൽ എക്സാമിനേഷൻ പഠിക്കാറുണ്ട്, കറണ്ട് അഫയേഴ്സ് എക്സാമിനേഷൻ പഠിക്കാറുണ്ട്, ടോപ്പിക് എക്സാം പഠിക്കാറുണ്ട്, എല്ലാം പഠിക്കാറുണ്ട്, മാർക്കും കിട്ടുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് അറിയോ? പ്രോപ്പറായിട്ട് റിവിഷൻ നടത്താത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടാത്തതാണ് ജനറൽ എക്സാമിന്. എന്നാലും നിങ്ങൾ ഒരുപാട് താഴേക്കൊന്നും പോകുന്നില്ല, മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനെ ഇനിയും മുകളിലേക്ക് എത്താൻ കൃത്യമായിട്ടും പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്താൻ വേണ്ടി ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ. 5-ാം തീയതി നടന്ന ഡിഗ്രി ലെവലിന്റെ മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വളരെ ടഫായിരുന്നു. നമ്മുടെ ഒരു രീതി എന്താണെന്ന് അറിയോ? നമുക്ക് എല്ലാവർക്കും, പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എല്ലാവർക്കും, നമ്മൾ കണ്ടറുള്ള ചോദ്യങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് വരണം. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ വരുകയും വേണം. എങ്കിലേ നമുക്ക് ആ ക്വസ്റ്റ്യനെ ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനെ കുറ്റം പറയും. ക്വസ്റ്റ്യനെ കുറ്റം പറയുന്ന മാത്രമല്ല, ഇനി എക്സാമിനേഷൻ എഴുതുന്നില്ല എന്ന ദുരന്തപൂർണമായ തീരുമാനം എടുക്കും. ഇന്നലത്തെ എക്സാമിനേഷന്റെ കട്ട് ഓഫ് 54 ലക്ഷ്യം പറഞ്ഞത്. എങ്ങനെയാണ് ഈ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ, മിനിമം ആൾക്കാരുടെ എണ്ണം, അതായത് ഒരു എക്സാമിനേഷന് 100% പേര്, ആ എണ്ണത്തിനെ അടിസ്ഥാനപ്പെടുത്തി എത്ര പേരെ ഉൾപ്പെടുത്താം എന്നതാണ്. ടോട്ടൽ എണ്ണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത്. അല്ലാതെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡൊന്നുമില്ല. ടോട്ടൽ എണ്ണം എത്രയാണോ അതിന്റെ 3% വരെയാണ് നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ആ കട്ട് ഓഫ് പറയുന്നത്. ഇന്നലെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് കട്ട് ഓഫായി വന്നത് 54 മാർക്കാണ്. ആ ക്വസ്റ്റ്യൻ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു. ഈ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങുമ്പോഴേ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് 80 വാങ്ങണം, എനിക്ക് 90 വാങ്ങണം. ഇതിന്റെ ഫസ്റ്റ് റാങ്ക് പോലും, 1-ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും 75-ോ 76-ോ മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അറിയാവുന്ന എഴുതി വെച്ച്, നെഗറ്റീവ് വരുത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന എഴുതിയാൽ ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അയാൾക്ക് ഈസി ആയിട്ട് 60 മാർക്ക് വാങ്ങാമായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് ഈ 60 എന്നുള്ള സംഖ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ചോദ്യത്തിന്റെ നിലവാരം അനുസരിച്ചല്ല, എനിക്കെപ്പോഴും 80 വേണം, അല്ലെങ്കിൽ എനിക്കെപ്പോഴും 60 വേണം, എനിക്കെപ്പോഴും 70 വേണം, കട്ട് ഓഫ് എപ്പോഴും 70-നും 80-നും ഇടയ്ക്കാണല്ലോ, കട്ട് ഓഫ് 60-നും 70-നും ഇടയ്ക്കാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്വസ്റ്റ്യനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് കട്ട് ഓഫ് വരുന്നത്. കട്ട് ഓഫ് നേരത്തെ തീരുമാനിക്കപ്പെട്ടതിന് ശേഷമല്ല നിങ്ങളെ എക്സാമിനേഷൻ സെന്ററിലോട്ട് അയക്കുന്നത്. നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ എഴുതി എത്ര പേരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും മുൻവിധിയോടുകൂടി പരീക്ഷയെ സമീപിക്കരുത്. മുൻവിധിയോടുകൂടി പരീക്ഷയെ സമീപിച്ചാൽ
പരാജയം മാത്രമേ ഉണ്ടാവൂ. ദയവീത് മുൻവിധികളോടുകൂടി പരീക്ഷകളെ സമീപിക്കാതിരിക്കുക. ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏത് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ മനസ്സിലാക്കുന്നതിനാണ് നിങ്ങൾ പഠിക്കുകയും എക്സാമിനേഷൻ എഴുതണമെന്ന് ഞാൻ പറയുന്നത്. ഏത് നിലവാരത്തിലുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് എഴുതി തുടങ്ങുമ്പോൾ മനസ്സിലാവും. ആ നിലവാരമനുസരിച്ച് മാത്രമേ കട്ട് ഓഫ് വരൂ. ഒരു കാരണവശാലും ഒരു വലിയ നിലവാരമുള്ള ഇന്നലത്തെ പോലുള്ള ഒരു എക്സാമിനേഷന് ഒരു കാരണവശാലും ഒരു 70-ോ 80-ോ മാർക്കൊന്നും കട്ട് ഓഫ് വരില്ല. അതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ആ പരീക്ഷയോടുള്ള അപ്രോച്ച്. ഇതിന് തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് 84-ോ 82-ോ ആയിരുന്നു ലക്ഷ്യ ഡിഗ്രി ലെവലിലുള്ള കട്ട് ഓഫ് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. അതിൽ മിനിമം പേര് ഇതിനുള്ള മാർക്കിന് മുകളിൽ വന്നു. അതുകൊണ്ടാണ് ആ കട്ട് ഓഫ് പറഞ്ഞത്. ഇതിന് കട്ട് ഓഫിന് താഴെയുള്ള കുറച്ച് കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് അയ്യോ സാറേ ഒരു ദിവസം എഴുതിയിട്ട് എനിക്ക് കട്ട് ഓഫിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല, ഞാൻ ഇനി പഠിക്കണോ? നിങ്ങൾ പഠിച്ച് മുകളിലോട്ട് വരാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ മുകളിലോട്ട് വരണോ? ഒറിജിനൽ എക്സാമിന് നിങ്ങൾ മുകളിൽ വരും. നിങ്ങൾ ഇപ്പൊ പരാജയപ്പെട്ട് ഓടിയാ ഓടിക്കൊണ്ടേയിരിക്കും, തിരിച്ചു വരില്ല ഇതിലോട്ട്. നിങ്ങൾ ഈ മാർക്ക് കാണുന്ന മുകളിലോട്ടുള്ള സത്യസന്ധമായ മാർക്കുകളാണ് മുകളിലോട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ടും ആ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ദയവീത് പേടിച്ചോടുന്നവരാവരുത്. നിങ്ങൾ ധൈര്യപൂർവ്വം ഇതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ മനസ്സൊരിക്കലും മടുത്തു പോവരുത്. നിങ്ങൾക്ക് വേണ്ടി ഈ എക്സാമിനേഷൻ നടത്താൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ദയവീത് അതിൽ പാർട്ടിസിപ്പേഷനെങ്കിലും നിങ്ങൾ കാണിക്കണം. ജനറൽ എക്സാമിനേഷൻ ദയവീത് എഴുതണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. മാർക്ക് കുറയട്ടെ, നമുക്ക് ഓരോ ദിവസവും കുറഞ്ഞ് ഒരു ദിവസം നിങ്ങളുടെ ദിവസമായി വരും. ദയവീത് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയും ആ ദിവസത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യണം. ഓരോ ദിവസവും നിങ്ങളുടെ കഷ്ടപ്പാടിലൂടെ ആയിരിക്കണം ഓരോ മാർക്കും നിങ്ങൾ നേടുന്നത്. ഓരോ ദിവസത്തെയും നിങ്ങളെ കഷ്ടപ്പാട് ഓരോ മാർക്കിലേക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളും കഷ്ടപ്പാടില്ലാതെ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ദയവീത് ആ കഷ്ടപ്പാട് കൊണ്ട് തന്നെ ജനറൽ എക്സാമിനേഷന് മാർക്ക് വാങ്ങാൻ വേണ്ടി പരമാവധി പ്രയത്നിക്കുക. ഇതുവരെയായിട്ടും LD ക്ലർക്കിന് വേണ്ടിയിട്ട് 7 ജനറൽ എക്സാമിനേഷൻ ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. 100 മാർക്കിന്റെ 7 ജനറൽ എക്സാമിനേഷൻ ആണ് നടത്തിയത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ എഴുതി നോക്കണം. ഇതുവരെയും ചാനൽ ഫോളോ ചെയ്യാത്തവർ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് എഴുതി നോക്കണം. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിനും 7 ചോദ്യങ്ങളാണുള്ളത്. സൺഡേ രാവിലെ നിങ്ങളുടെ ഏറ്റവും വലിയ തയ്യാറെടുപ്പ് ഈ ഒരു ജനറൽ എക്സാം എഴുതുന്നതായിരിക്കണം എന്നതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങളത് കേൾക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞാൻ നിർബന്ധിക്കുന്നതും ഈ ജനറൽ എക്സാം എഴുതുന്നതാണ്. കാരണം ബാക്കിയുള്ളത് പോലെ അല്ല നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾക്കൊരു ഏറ്റവും അധികം കോമ്പറ്റീഷൻ തരുന്ന ഒരു എക്സാമിനേഷൻ ഈ ജനറൽ എക്സാമിനേഷൻ തന്നെയാണ്. അതിൻ്റെ റാങ്ക് നിങ്ങൾ കാണുമ്പോൾ റാങ്ക് താഴോട്ട് വരുമ്പോൾ നിങ്ങൾ വിഷമിക്കണം. ഈ ഒരു കാര്യത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്ന അയ്യോ ഞാൻ ഇത്രയധികം പഠിച്ചിട്ടും എൻ്റെ റാങ്ക് 168 ആണല്ലോ, എൻ്റെ റാങ്ക് 250 ആണല്ലോ, എൻ്റെ റാങ്ക് 320 ആണല്ലോ, ഇത്രയധികം പഠിച്ചിട്ടും ഞാൻ ഇനി എവിടെയാണ് കവർ ചെയ്യേണ്ടത് എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യം ചോദിച്ചോണ്ടേ ഇരിക്കുമ്പോ ഉത്തരവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. എടാ നീ റാങ്ക് ഫയലിന്റെ ഈ ടോപ്പിക്ക് പഠിക്കാത്തതുകൊണ്ടാണ് നിനക്ക് ആ മാർക്ക് കിട്ടാത്തത്. എടാ നീ കറണ്ട് അഫയർ നോക്കാത്തതുകൊണ്ടാണ് നിനക്ക് ആ മാർക്ക് കിട്ടാത്തത്. എടാ മാത്സിന്റെ ആ ടോപ്പിക്ക് നീ കവർ ചെയ്തോ, അത് നീ റിവിഷൻ ചെയ്തോ എന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തലച്ചോറിലേക്ക് ഉറപ്പായിട്ടും സഞ്ചരിക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ ഉണ്ടാവും. ഈ ഉപദേശങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ അടുത്ത തവണ മാർക്ക് വാങ്ങാൻ പോകുന്നത്. നിങ്ങളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല. മറ്റൊരാൾക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിജയിപ്പിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾ തന്നെയാണ് പാത വെട്ടി തീരുമാനിക്കേണ്ടത്. സ്വന്തമായിട്ട് വെട്ടി പാത ഒരുക്കി മുന്നോട്ട് പോകണം. ഓരോരുത്തരുടെ ലൈഫിലും സ്വന്തമായി പാത വെട്ടി മുന്നോട്ട് പോകുന്നവൻ മാത്രമേ വിജയിക്കാറുള്ളൂ. ആരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല നിങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി. എല്ലാവർക്കും സ്വന്തം കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ലൈഫിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് പൂവണിയില്ല. ദയവീത് നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ എക്സാമിനേഷൻ എഴുതാനും ശ്രമിക്കുക. അപ്പോ 8 മുതൽ 9 വരെയുള്ള ടൈം വരെ നമ്മൾ എക്സാമിനേഷന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനി 9 മുതൽ 10 വരെയുള്ള എക്സാമിനേഷൻ അതെന്താണെന്ന് പറഞ്ഞാൽ, യൂട്യൂബിൽ ലക്ഷ്യം നൽകുന്ന കുറച്ചധികം ക്ലാസ്സുകളുണ്ട്. എല്ലാ ക്ലാസ്സൊന്നും തരുന്നില്ല, ഞങ്ങളുടെ ആപ്പ് വഴിയാണ് പൂർണ്ണമായിട്ടും ക്ലാസ്സുകളിലോട്ട് പോകുന്നത്. അപ്പോ കുറച്ച് ക്ലാസ്സുകൾ യൂട്യൂബ് വഴി ലക്ഷ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ആ ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള എക്സാമിനേഷൻ ആണ് ഈ 9 മുതൽ 10 വരെ ഉള്ളത്. ആ എക്സാംസ് കൃത്യമായിട്ടും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് ക്ലാസ് ഫോളോ ചെയ്യണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ക്ലാസ്സിന്റെ നോട്ട്സ് ഒക്കെ കൃത്യമായിട്ടും ഫോളോ ചെയ്യണം എന്ന രീതിയിലാണ്. ക്ലാസ് ഇടുന്നതിന്റെയൊക്കെ നോട്ട്സ് എക്സാമിനേഷന് മുമ്പായിട്ട് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ കൃത്യമായിട്ടും ആ നോട്ട് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ലക്ഷ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, എല്ലാവരും ഒന്നും കാണാറൊന്നുമില്ല, വ്യൂ ഒക്കെ വളരെ കുറവാണ്. ക്വിസ് എന്ന് പറയുന്ന ഒരു കാര്യം ലക്ഷ്യം എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വിസ് ഉണ്ട്. പലതരത്തിലുള്ള ക്വിസുകളാണ് ഇതുവരെയായിട്ടും അപ്ലോഡ് ചെയ്തത്. അതിന്റെ കറണ്ട് അഫേഴ്സിന്റെ ക്വിസിനെ ഒരുമിച്ച് നമ്മൾ ഓണത്തിന് മുമ്പ് അതൊരു 40 സെറ്റ് ക്വിസ് ആയിട്ട് ഒരുമിച്ച് ഇട്ടിരുന്നു. അത് കുറേയധികം പേര് കണ്ടിരുന്നു. വലിയൊരു ലെങ്തി വീഡിയോ ആയിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ക്വിസസ് അതിൽ അവൈലബിൾ ആണ്. SCERT ക്വസ്റ്റിനെ ബേസ് ചെയ്തായാലും പല ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3500 ചോദ്യങ്ങൾ ക്വിസ് രൂപത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒറ്റ വീഡിയോ ആക്കി തരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതായത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് വീഡിയോ ആക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആ ക്വിസ് കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വിസ് എടുത്തിട്ട് അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില വീട്ടമ്മമാർ സജഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഓഡിയോ കൂടെ കൊടുത്താൽ അവർക്ക് കേൾക്കാൻ എളുപ്പമാണെന്ന്. ഈ ക്വിസിന് ഒരിക്കലും നമുക്ക് ഓഡിയോ കൊടുക്കാൻ സാധിക്കില്ല. ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് അത് നോക്കി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നോക്കാൻ ശ്രമിക്കട്ടെ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ദയവ് ചെയ്ത് അതിൽ ക്ഷമിക്കുക. അപ്പോൾ ക്വിസ് കൃത്യമായിട്ടും ചോദ്യം കണ്ട് ഉത്തരത്തിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. ആ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകൂടെ അത് കണ്ട് ആ ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുക. ദയവ് ചെയ്ത് ഈ 3500 ചോദ്യങ്ങളിലൂടെയും നിങ്ങളൊന്ന് സഞ്ചരിക്കണേടെ. എപ്പോഴെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ചോദ്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ജനറൽ എക്സാമിനേഷനും മറ്റ് എക്സാമിനേഷനിലായാലും നിങ്ങൾക്കത് മാർക്ക് കിട്ടാൻ തീർച്ചയായിട്ടും ഉപകരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ലക്ഷ്യയുടെ പുതിയൊരു ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2003 മുതൽ 2021 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ബുക്കാണ് ഈ ബുക്ക്. ടെലഗ്രാം വഴി നിങ്ങൾക്ക് പഠിക്കാൻ തരുവാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി പുതുതായിട്ട് ഒരു എക്സാമിനേഷൻ പഠിക്കാൻ തുടങ്ങുന്നു, ആ കുട്ടികൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ബുക്കാണ്. ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഞാനൊന്ന് തുടങ്ങി വരുന്നതേ ഉള്ളൂ സാറേ, എനിക്ക് ഈ 10-15 പേജ് ഒന്നും പഠിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് അല്ലെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ധാരാളം പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു 30 മാർക്കിന്റെ പരീക്ഷ, അതായത് നമ്മുടെ റാങ്ക് ഫയൽ എക്സാമിനേഷൻ ഓൾമോസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, LDയും ഏതാണ്ട് തീരാറായി. അപ്പോൾ റാങ്ക് ഫയൽ എക്സാമിനേഷൻ ഇനി 2-3 ദിവസം, ആഴ്ചയിൽ 5 ദിവസമാണ് അത് വരുന്നത്. 6-ാമത്തെ ദിവസം റിവിഷൻ എക്സാമാണ്. ഈ 5 ദിവസത്തിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം റാങ്ക് ഫയൽ എക്സാമിനേഷനും 2 ദിവസം ഇതിൽ നിന്നുള്ള പേജുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്സാമാണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ 2003 മുതൽ 2021 വരെയുള്ള ക്വസ്റ്റ്യൻസ് സിലബസ് അനുസരിച്ച് തരികയും അതിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പൊ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ആദ്യ പേജിലുള്ള ചോദ്യം നിങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് ഇതുവരെയായിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ടുള്ള ഒരു ലിങ്കും അതിലുണ്ട്. അപ്പോൾ അതുവഴിയുള്ള ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ക്ലാസ്സും കയറി കാണാം. അപ്പോൾ ആ ക്ലാസ് ഉൾപ്പെടെയുള്ള പോർഷൻസ് ഉപയോഗപ്പെടുത്തിയായിരിക്കും ആ 30 മാർക്കിൻ്റെ 10 മിനിറ്റിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ ഇത് ലാസ്റ്റ് ഗ്രേഡുകാരാവട്ടെ, ഡിഗ്രിക്കാരാവട്ടെ, LGSകാരാവട്ടെ, അവർക്ക് 3 പേർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്. ഒരാൾക്ക് മാത്രമല്ല, ലാസ്റ്റ് ഗ്രേഡുകാർക്ക്, ഡിഗ്രിക്കാർക്ക്, LDCകാർക്ക് ഇത് 3 പേർക്കും ഉപയോഗപ്പെടുന്ന കാര്യമാണ്. ഇത് വളരെ കുറച്ച് പേജുകൾ മാത്രമേ പഠിക്കാനിടൂ ഡെയിലി. അതായത് മാക്സിമം 10 പേജ്, അത് 8 മുതൽ 10 വരെയുള്ള പേജേ ഇടുകയുള്ളൂ. കാരണം എല്ലാവർക്കും ഇത് പഠിച്ച് തീർക്കണം. അതായത് ഒരുപാട് കാലം കൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയാകും. പക്ഷെ അങ്ങനെ അല്ലായിരിക്കും പുതിയൊരാൾ പഠിച്ചു തുടങ്ങുന്നത്. അവർക്ക് ഇത് മുഴുവൻ പഠിക്കുക തന്നെ വേണം. അപ്പം അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന പേജുകളുടെ എണ്ണമേ പഠിക്കാനുണ്ടാകും. അപ്പോ LDCക്കാരോ അല്ലെങ്കിൽ മറ്റ് കാരോ ചോദിക്കരുത്, സാറേ ഈ ബുക്ക് തീർത്തു തരുമോ, എക്സാമിനേഷന് മുമ്പ് തീർത്തു തരുമോ, എക്സാമിനേഷന് മുമ്പ് തീർത്തു തരുമോ. ഞാൻ പറയുന്നു, എക്സാമിനേഷന് മുമ്പ് നമുക്ക് ധാരാളം പേജ് കവർ ചെയ്യാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു, പുതുതായി പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കും ഇത് പഠിച്ചു തീർക്കണം. എപ്പോഴും നമ്മളെപ്പോഴും സ്വന്തം കാര്യമാണല്ലോ അല്ലെ, നമ്മൾ നമ്മുടെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ഇതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് കുറച്ച് പേജസ് ഉണ്ടാവും. ആ പേജസ് കൃത്യമായിട്ടും ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ, എന്താണ് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചു എന്നുള്ളത്
അതിൻ്റെ റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പഠിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത്രയ്ക്കും സസൂക്ഷ്മമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ബുക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒരു അവയർനെസ് ഉണ്ടാവും പി എസ് സിയെ കുറിച്ച്. പ്രത്യേകിച്ചും പുതിയ കുട്ടികൾക്ക്, എക്സാം ഒന്നും എഴുതാത്ത കുട്ടികൾക്ക് ഇത് വ്യക്തമായിട്ടും അവർക്ക് അവയർനെസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് ആ എക്സാമിനേഷന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ വെബ് ആപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, പലരും എക്സാമിനേഷനെ സീരിയസ് ആയിട്ട് കാണാതെ പേര് കൊടുക്കാതെ ചിലർ പരീക്ഷ എഴുതാറുണ്ട്. എന്നാൽ ചിലർ മോശപ്പെട്ട പേരുകൾ കൊടുത്ത് പരീക്ഷ എഴുതാറുണ്ട്. വലിയ കാര്യത്തോടെ ഇത് ചെയ്തിട്ടും എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പേരുകൾ കൊടുത്ത് എക്സാമിനേഷൻ എഴുതാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു രജിസ്ട്രേഷൻ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യമേ പറയാം, ഫീസൊന്നുമില്ല, ഒരു ഫീസോ ഒന്നുമില്ല ഈ എക്സാമിനേഷൻ എഴുതാൻ. ഒരു ഫീസോ ഒന്നുമില്ല. രജിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നും നിങ്ങളുടെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഇതിനകത്ത് ഇനി എക്സാം എഴുതാൻ സാധിക്കുന്നത്. അത് നിലവിൽ ആയിട്ടില്ല, ഈ ആഴ്ച തന്നെ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരു എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ചോദിക്കും. അത് നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് ഒരു ഒ ടി പി നിങ്ങൾക്ക് കിട്ടും. ആ ഒ ടി പിയും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് എൻട്രി ചെയ്ത് നിങ്ങൾക്ക് ആ എക്സാമിനേഷനിലോട്ട് പോവാം. തെറ്റായ പ്രവണത കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഇത്രയും നാളും അതിന് സാധിക്കില്ലായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അപ്രോച്ചോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളു അങ്ങനെ ഉണ്ടായാൽ, ആ നമ്പേഴ്സിലുള്ള എക്സാമിനേഷൻ എഴുതുന്നവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറൊക്കെ കൊടുത്ത് ചിലർ ചെയ്യാറുണ്ട്. ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പേഴ്സാണ് കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ പറയുമ്പോഴും മറ്റ് നമ്പറുകൾ ഉപയോഗിച്ച് എഴുതാറുണ്ട്. ഇനി അങ്ങനെ ഒരു കാര്യം സാധിക്കില്ല. ഇനി രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ ഞങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഒരു രജിസ്ട്രേഷൻ തരത്തിലായിരിക്കും ഇനിയുള്ള എക്സാമിനേഷൻസ് അങ്ങോട്ട് പോകുന്നത്. ഇതും നിങ്ങളെ ഒന്ന് അറിയിക്കണം. ഇതിനുള്ള ഇൻഫർമേഷൻസ് മുഴുവൻ, ഈ രജിസ്ട്രേഷൻ തുടങ്ങുന്ന മുതലുള്ള മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളെ ടെലഗ്രാം ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതാണ്. വീണ്ടും ഞാൻ പറയാം, ഒരു രൂപ പോലും രജിസ്ട്രേഷൻ ആയിട്ടില്ല. ഈ രജിസ്ട്രേഷൻ ഇതിനെ വീണ്ടും സിസ്റ്റമാറ്റിക് ആക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. അപ്പോൾ എല്ലാ എക്സാമിനേഷനും എഴുതുക. എല്ലാ എക്സാമിനേഷനും ലക്ഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ എക്സാമിനേഷനും എഴുതുക. ലക്ഷ്യ മാത്രമല്ല, ഇനി ഏതെല്ലാം ചാനലിൽ ആരെങ്കിലുമൊക്കെ എക്സാമിനേഷൻ തരുന്നുണ്ടെങ്കിൽ ആ എക്സാമിനേഷൻ മുഴുവൻ പോയി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഈ വലിയ പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും മുടക്കാതെയാണ് ഇത്ര വലിയൊരു എക്സാമിനേഷൻ്റെ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി ലക്ഷ്യയുടെ ആപ്പിനെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ലക്ഷ്യയുടെ ആപ്പ് എല്ലാ സിലബസും കൃത്യം ചുമ്മാ പറയുന്നതൊന്നുമല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഇത്രയും നന്നായിട്ടാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിനെ എങ്ങനെയായിരിക്കും ലക്ഷ്യം കാണുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ടും സിലബസ് അനുസരിച്ച് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലക്ഷ്യയിലെ യൂട്യൂബ് ചാനലിൽ കാണുന്ന അധ്യാപകരും അവർക്ക് മേലെ നിൽക്കുന്ന അധ്യാപകരുമാണ് നമ്മുടെ ആപ്പിൽ ക്ലാസ് എടുത്തിട്ടുള്ളത്. ആപ്പിൽ കൃത്യമായിട്ടും പേജ് വൈസ് ആയിട്ടുള്ള റാങ്ക് ഫയൽ എക്സാമിനേഷൻസ് ഉണ്ട്. അത് ഡിഗ്രി ലെവൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. എൽ ഡിയുടെ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. റാങ്ക് ഫയല് എൽ ജി എസും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അത് 1 വീക്കിനകത്ത് അത് കംപ്ലീറ്റഡ് ആണ്. പിന്നീട് ഏകദേശം 50 സെറ്റാണ് നിലവിൽ ജനറൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അതും 100 സെറ്റായി പിന്നീട് വർദ്ധിപ്പിക്കും. കൃത്യമായിട്ടും സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ക്ലാസിന്റെ എണ്ണം, കുട്ടികൾ പറയുന്നത്, കുട്ടികളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് പറയുന്നത്, സാറേ ഇത് എങ്ങനെ സാറേ പഠിച്ചു തീർക്കുന്നത്, അത്രത്തോളം കാര്യങ്ങൾ ആപ്പിലുണ്ടല്ലോ, ഇത്രയും കാര്യം എങ്ങനെ പഠിച്ചു തീർക്കും. പക്ഷെ ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് കൃത്യമായിട്ടും 6 അവൻ നല്ല പരിശ്രമം ഉണ്ടെങ്കിൽ അവന് കൃത്യമായിട്ടും ആപ്പിൽ എല്ലാ ക്ലാസ്സും കണ്ടു തീർക്കാം. നമ്മൾ ഡിഗ്രി ലെവലിന്റെ മൈന്യൂട്ട് പോർഷൻസ് പോലും ക്ലാസ്സായി ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ പറയുന്ന നിമിഷം പോലും അതിൽ ക്ലാസ്സുകൾ, ചെറിയ ചെറിയ പോർഷൻസ്, മലയാള സിനിമ പോലുള്ള, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മൈന്യൂട്ട് പോർഷൻസ് പോലും അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ആപ്പ് തന്നെ ആയിരിക്കും അത്. നിങ്ങൾ ലക്ഷ്യയുടെ ആപ്പിലൊന്ന് കയറി നോക്കണം എല്ലാവരും. അതിൽ 2 ഒരു രൂപയുടെയൊക്കെ കോഴ്സുണ്ട്. ആ കോഴ്സ് നിങ്ങൾ ഒന്ന് ഒരു തവണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം. അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, പക്ഷെ നിങ്ങളതൊന്ന് നോക്കണം. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ, അയ്യോ സാറേ നല്ല കാര്യം ഇത്രയും നല്ലതുണ്ടെങ്കിൽ എന്തുകൊണ്ട് സാറേ പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തോന്നരുത് എന്ന രീതിയിൽ മാത്രമാണ് ഇത് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു നല്ല പ്രോഡക്റ്റ് നിങ്ങളോട് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദയവ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക.
ഞാൻ വീണ്ടും പറയുന്നു, യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ധാരാളം എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാമിനേഷൻ മുഴുവനായിട്ടും എഴുതി പഠിച്ച് ജോലിക്ക് കയറാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ദയവീത് നന്നായി പഠിക്കുക, ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക, ഒരു നിമിഷം പോലും കളയാതെ പഠിക്കുക. എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ, ജോലി കിട്ടട്ടെ. താങ്ക് യു.